ഡ്രീം കാർ ഉണ്ടെങ്കിൽ ഏത് വാഹനമാണ് സെലക്ട് ചെയ്യുക? ഒരു ഡ്രീം വാച്ച് ഏതാണ്? ഇതൊക്കെ കാണുമ്പോ കൊതി വരുമോ? എല്ലാം അറിയുന്ന ആളാണ്. ഒരു ഡ്രീം കാർ എന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തകർക്കണം. ബർത്ത്ഡേക്ക് ഒരു ബൈക്ക് ഗിഫ്റ്റ് എന്നൂടെ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. ഇപ്രാവശ്യമൊക്കെ മുംബൈയിലായിരുന്നു നമ്മള് ബർത്ത്ഡേക്ക്. മുംബൈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുംബൈ ഫുള്ള് കുലുങ്ങി. നന്നായിട്ട് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വാച്ചും ഒരു ഗിഫ്റ്റ് ഇതാണ്. ഇത് ഞാൻ എന്റെ ഒരു ഫീലിനിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. വാച്ച് അങ്ങനെ ഓണൊന്നും ആവത്തില്ല. വാച്ച് സമയം കണ്ടുകൂടാ. ചാർജറൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. നമ്മൾ ഈ ഡ്രീംസ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുമല്ലോ, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ വരുന്ന ഒരാളിതായിരിക്കണം, അതും എഴുതി വെച്ചേരുത്. സഞ്ജു, എനിക്ക് ഇതേപോലെ എല്ലാ ബർത്ത്ഡേക്ക് ഒരു ലെറ്റർ എഴുതി തരും. ഇപ്പൊ ഇത്തവണ എനിക്ക് ഭയങ്കര സത്യല്ലേ. സോഷ്യൽ മീഡിയയിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളാണോ? ചെയ്യാറുണ്ട്. ഒട്ടും ഭയങ്കരമായിട്ട് മാറി നിൽക്കുന്ന ആളായിരുന്നു പറയാൻ ഇല്ല. ചെയ്യാറ് ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. യൂട്യൂബ് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള വ്ളോഗേഴ്സിനെ ഒക്കെ ഫോളോ ചെയ്യുക, അവരുടെ കണ്ടന്റ് കാണുക, അതൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ അങ്ങനെ പേഴ്സണലായിട്ട് ചെയ്യാറില്ല. ചാരു അതിന്റെ ഒരു ആളാണ്. ചാരു ചെയ്യുമ്പോൾ വീട്ടിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും കാണാറുണ്ട്, ഒന്നിച്ച് കാണാറുണ്ട്. അങ്ങനത്തെ കുറെ ഉണ്ട്. ഞാൻ എന്താ ചോദിച്ചെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പം യൂട്യൂബ് പ്ലാറ്റ്ഫോമിലെ ഒന്ന് രണ്ട് ഫേമസ് വ്ളോഗേഴ്സ് ബ്രദറിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വീഡിയോ കോളിൽ വരും. അവരുടെ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്, നമുക്കത് കണ്ടാലോ. നമസ്കാരം. മലയാളികളുടെ അഭിമാന താരമായ സഞ്ജുവിന് എല്ലാവിധ ആശംസകളും. സ്വാഭാവികമായും എനിക്ക് ചോദിക്കാനുള്ളത് വാഹനങ്ങളെ കുറിച്ചാണ്. സഞ്ജു ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം ഏതാണ്? അതുപോലെ ഒരു ഡ്രീം കാർ ഉണ്ടെങ്കിൽ ഏത് വാഹനമാണ് സെലക്ട് ചെയ്യുക? വാങ്ങിക്കണമെന്നില്ല, ഒരു ഡ്രീം കാറായിട്ട് മനസ്സിലുള്ള വാഹനം ഏതാണ്? അതുപോലെ ടൂ വീലേഴ്സ് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒരു ഡ്രീം ബൈക്ക് ഏതാണ്? ബൈജു ചേട്ടനാണ്. ബൈജു നായർ, വലിയ സന്തോഷം ബൈജു ചേട്ടനെ. ഞാൻ വണ്ടി ഇപ്പോൾ ഞാൻ ഓടിക്കുന്നത് ലെക്സസ് 300H ഹൈബ്രിഡ് ആണ്. അപ്പോൾ അത് എടുക്കുന്നതിന് മുമ്പ് ബൈജു ചേട്ടനെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. അപ്പോൾ എന്തായാലും ലെക്സസ് ആണ് ഓടിക്കുന്നത്. ഇനിയും ഡ്രീം കാർ എന്ന് പറഞ്ഞത് വാങ്ങിക്കണമെന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരിക്കണ ഒരു ഡ്രീം കാർ എൻ്റെ റോൾസ് റോയ്സ് ആണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തകർക്കണം. കുറച്ച് കഴിഞ്ഞിട്ട്, അതെ. അപ്പോൾ അതാണ് റോൾസ് റോയ്സ്. പിന്നെ കറക്റ്റ് അല്ലേ? മറ്റേ ആർ ആർ പിന്നെ ബൈക്ക് എന്റെ ഒരു ഡ്രീം ബൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ. എനിക്ക് ബൈക്ക് നമ്മൾ ഈ ഡ്രീംസ് ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുമല്ലോ, അപ്പൊ അതിൽ എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ അതൊക്കെ ഇപ്പൊ നടന്നോണ്ടിരിക്കണേ, ചുമ്മാ നടക്കും. ഭാഗ്യമല്ലേ, ചെറുപ്പത്തില് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ആലോചിക്കും എനിക്ക് എന്തൊക്കെ വേണം. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ പറയുന്ന ഒരാളിതായിരിക്കണ, അതും എഴുതി വെച്ചേരുത്. ഒരാളായിരിക്കുന്നു. പിന്നെ ഒരു സ്പോർട്സ് ബൈക്ക് ആ ഒരു ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ്. ഒരു സ്പോർട്സ് ബൈക്ക് ഏതെന്ന് പലതും ആ സമയത്തൊക്കെ ഭയങ്കര പ്രാന്തമായിട്ട് പലതും സെർച്ച് ചെയ്യും. ആ വാൾപേപ്പർ ആയിട്ടൊക്കെ നമ്മൾ വയ്ക്കും, ഇത് വയ്ക്കും. അങ്ങനത്തെ കുറെ ബൈക്ക് ഉണ്ട്. പക്ഷെ ഈ ഇപ്പൊ ഞാൻ ബൈക്ക് ഓട്ടിക്കാറ് ഭയങ്കര കുറവാണ്. കാറാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ ഞങ്ങൾ സംസാരിച്ചേ ഉള്ളൂ, എന്റെ ബർത്ത്ഡേക്ക് ഒരു ബൈക്ക് ഗിഫ്റ്റ് എന്നൂടെ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അങ്ങോട്ട് ഗിഫ്റ്റ്. അപ്പോൾ അങ്ങനെയാണ്. ഏത് ബൈക്ക് എന്നുള്ളത് പറഞ്ഞ, ഏത് ബൈക്ക് എന്ന് ഇതുവരെ ആയിട്ടില്ല. ഒരു സ്പോർട്സ് ബൈക്ക് കണ്ട നല്ല ഒരു ഗും, അങ്ങനത്തെ ഒരു പവർ ബൈക്ക്, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഒരു മസിൽ വേണം വെച്ചാൽ, കുറച്ച് പവർഫുൾ ആ ഒരു രീതി. സ്പോർട്സ് ബൈക്ക്, മറ്റേ ക്രൂസ് ബൈക്ക് ഒന്നും വേണം? അല്ല, അങ്ങനെ സ്പോർട്സ് ബൈക്ക് വേണം. അങ്ങനത്തെ സംഭവം ഏതാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് കുറച്ച് അത് അതിന് നമുക്ക് ബൈക്ക് ചേട്ടൻ തന്നെ നമുക്ക്. അപ്പം ഒരു ബൈക്ക് ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുപോലെ ചോദിച്ചു വാങ്ങിച്ച ഗിഫ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചൊന്നും വാങ്ങിച്ചു ഇല്ല. ഏറ്റവും റീസെന്റ് ആയിട്ട് കൊടുത്ത ഗിഫ്റ്റ് ഏതാ സഞ്ജുവിന്? സഞ്ജുവിന് ഞാൻ കൂടുതൽ കൊടുക്കുന്ന എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള സാധനങ്ങളാ. എനിക്ക് അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ച് ഗിഫ്റ്റ് ചെയ്യുന്ന, നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കുന്നു എന്നുള്ള ഒരു ഫീലാണ് എനിക്ക്. എനിക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക അങ്ങനത്തെ സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നത്. സഞ്ജുവിനും അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. തിരിച്ച് സഞ്ജു വാങ്ങിച്ചു തന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് സഞ്ജു എനിക്ക് ഇതേപോലെ എല്ലാ ബർത്ത്ഡേക്ക് ഒരു ലെറ്റർ എഴുതി തരും. അത് മിക്കവാറും എല്ലാത്തിനകത്തൊരു കാർഡില് ഒരു ലെറ്റർ വലിയ ഇതിൽ എഴുതിയിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും
അല്ലാതെ ഇപ്പൊ ഇത്തവണ എനിക്ക് ഭയങ്കര സത്യല്ലേ, എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ഒരു പ്രഷറാ, അതിനി നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ പറയും എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച പിന്നെ അതിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണ്ടേ. ഇതാകുമ്പോ ഈസി, എനിക്ക് കുറച്ച് അങ്ങനത്തെ സാധനങ്ങളെ ഇഷ്ടം. ആ ഒരു പ്രഷർ നമുക്കല്ലേ അറിയൂ. അതെ, ഗിഫ്റ്റ് എന്തൊക്കെ വാങ്ങിക്കണം. ഇപ്രാവശ്യമൊക്കെ മുംബൈയിലായിരുന്നു നമ്മള് ബർത്ത്ഡേക്ക്. അപ്പൊ ആള് ഞാൻ വരാൻ പറഞ്ഞു ചാരുന്. പറഞ്ഞിട്ട് മുംബൈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മുംബൈ ഫുള്ള് കുലുകി, എന്തൊക്കെ ചെയ്യണം, അവിടെ പോകണോ ഇവിടെ പോകണോ, ബോട്ട് റൈഡ് അത് ഇത് എല്ലാം പ്ലാൻ ചെയ്ത്. പ്രഷർ ഫുൾ മൊമെന്റ് ആണ് ലൈഫിൽ. ഇങ്ങനെ നേരത്തെ ചോദിച്ചാ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിട്ടില്ല. കളിയൊന്നും ഒന്നും അല്ലല്ല, മൊമെന്റ് ഇരിക്കണം, പ്രോസസ് ഒക്കെ നമ്മൾ മറക്കും. കട്ട പ്രഷർ ആയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയിക്കോട്ടെ. ആ ഹലോ സഞ്ജു, എനിക്ക് ചോദിക്കാനുള്ളത് സഞ്ജുവിന്റെ വർക്ക്ഔട്ട് അതേപോലെ ഡയറ്റ് ഇതൊക്കെ നമ്മൾ പല വീഡിയോയിലും കാണുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യുന്നുണ്ട് കുറെ വർഷങ്ങളായിട്ട്. പക്ഷെ നമ്മളുടെ ഒക്കെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ടല്ലോ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് നല്ല മീൻകറി ചോറ് അതുപോലെ പൊറോട്ട ബീഫൊക്കെ. അപ്പൊ ഇതൊക്കെ കാണുമ്പോ കൊതി വരുമോ, അതോ ഇതൊക്കെ കാണുമ്പോ കഴിക്കാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഗ്രിൽഡ് ചിക്കനും അതല്ലെങ്കിൽ വെജിറ്റബിളും അങ്ങനെയൊക്കെയുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നതാണ് എനിക്ക് അറിയാനുള്ളത്. താങ്ക് യു. എല്ലാം അറിയുന്ന ആളാണ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ വെക്കുന്ന ഭക്ഷണമാണ് മീൻ ഒക്കെയാണ് ഏറ്റവും ഇഷ്ടം. കപ്പയും മീൻകറിയൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തകർക്കും. അപ്പം ഈ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി സാധാരണ ഇതെന്ന് വെച്ചാല് ഞാൻ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യും. വെച്ചാല് ഈ ഒരു രണ്ടാഴ്ച കറക്റ്റ് ഡയറ്റ് ആയിട്ട് പോയിട്ട് 14 ദിവസം കറക്റ്റ് കാപ്സും കുറച്ച് പ്രോട്ടീൻ കൂടുതൽ ഡിന്നർ സാലഡ് അങ്ങനെ ഭയങ്കര ഇതാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് 14 ദിവസം കഴിഞ്ഞാല് 15-ാമത്തെ ദിവസം നമുക്ക് ചോറും മീന് കപ്പയും അതും ഇതും എല്ലാം കഴിക്കാം. നമ്മുടെ ഷെഫിന്റെ കടയിൽ തന്നെ പോയി മിക്ക ദിവസമായിരിക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ പോകും, ഇല്ലെങ്കിൽ ചാരും ഉണ്ടാക്കും. അപ്പൊ 15-ാമത്തെ ദിവസം ഭയങ്കര പ്ലാനിങ് ആണ്. രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര സന്തോഷമാണ്, ഇന്ന് തകർക്കും. ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. അപ്പൊ ആ ദിവസം കുറച്ച് കൂടുതൽ അങ്ങ് പോകും. ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ നമ്മുടെ കരിയറും കളിക്കും വേണ്ടിയിട്ട് ഈ സമയം ഞാൻ അത് കുറച്ച് മാറ്റി വയ്ക്കാൻ, അത് ചെറിയ ഒരു ഡിസിപ്ലിൻ്റെ ആവശ്യമുണ്ട്, അത് എൻ്റെ അടുത്തുണ്ട്. കഴിക്കാനുള്ള ഡേ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അതിന് ബാക്കിലോട്ട് ഡേയ്സ് പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. ചാരു കുക്ക് ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ചാരു കുക്ക് ചെയ്യുന്ന എല്ലാത്തിലും ഒരു എന്തൊക്കെയോ ഒരു സ്നേഹവും എല്ലാം കാണും. ക്യാപ്റ്റൻ സ്റ്റാറ്റിക്സ് ഇല്ല, എന്ത് തന്നാലും അതിലൊരു ഒരു രസമുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെ പോയാലും വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടിപൊളിയാവട്ടെ. അങ്ങനെ അടുത്ത ചോദ്യം. ഹായ്, നമസ്കാരം സഞ്ജു ബ്രോ. ഞാൻ ബേസിക്കലി സെലിബ്രിറ്റീസ് ഔട്ട്ഫിറ്റ് സ്പോർട്ടിങ്ങും ലക്ഷറി എക്സോട്ടിക് വാച്ചുകളുടെ എല്ലാം വീഡിയോസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സഞ്ജു സാംസനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഈ ഒരു കാറ്റഗറി ബേസ് ചെയ്ത് തന്നെയാണ്. ഈ ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പൊ അതില് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റോ അല്ലെങ്കിൽ ആക്സസറീസിനെ കുറിച്ചോ ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഒരു ഡ്രീം വാച്ച് ഏതാണ്, സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷറി ഔട്ട്ഫിറ്റുകളും ബ്രാൻഡ്സും ഏതെല്ലാമാണ്, ഈ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുമായി ഷെയർ ചെയ്തായിരുന്നെങ്കിൽ അത് ഞങ്ങൾ വളരെ ഹാപ്പി ആക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പോ താങ്ക് യു. താങ്ക് യു ബ്രോ. ക്രോണോഗ്രാഫ് എഫ്എം ബ്രോ. യെസ്. അപ്പോ ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താന്ന് വെച്ചാല് എനിക്ക് ഭയങ്കര ഈ ലക്ഷറി സാധനങ്ങള് ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാറ് അതൊക്കെ അതിലോട്ടൊക്കെയാണ്. പിന്നെ ബാക്കി ഒന്നിലും ഡ്രസ്സിലും ഷൂയിലും വാച്ചിലും ഒന്നും വലിയ എനിക്ക് ജെനുവനായിട്ട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് അത് വില കൂടി അല്ലെങ്കിൽ ഈ ഈ ബ്രാൻഡിലുള്ളത് ഇത്രയും വില കൂടി അത് വാങ്ങിക്കണം, അതിട്ട് നടക്കണം, അല്ലെങ്കിൽ പാൻറ്റ് അങ്ങനെ ഇങ്ങനെ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലെയിൻ കളറായിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ എനിക്ക്, പക്ഷെ അതിൽ ഞാൻ ഭയങ്കര പെർട്ടിക്കുലർ ആണ്. അപ്പോൾ കാണുമ്പോൾ ചാരു പറയും, കണ്ട ഇന്നലെയും ബ്ലാക്ക്, ഇന്നും ബ്ലാക്ക്, പക്ഷെ ആ ബ്ലാക്ക് കുറച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും പോയ പ്രശ്നമാണ്. അപ്പൊ അതില് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യണ ഒരു ഇതാണ്. പിന്നെ വാച്ച് ഗിഫ്റ്റ് എനിക്ക് വാച്ചിനെ പറ്റി സംസാരിച്ച് ഞാൻ ഏറ്റവും നന്നായിട്ട് സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്ന ഒരു ഒരു വാച്ചും ഒരു ഗിഫ്റ്റും ഇതാണ്. അപ്പൊ ഈ വാച്ച് എനിക്ക് തന്നത് ചാരുവിന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ആണ്. അപ്പൊ കല്യാണത്തിന് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു വാച്ചാണ്. അപ്പൊ ഇത് വാച്ച് ഏതെന്ന് അർമാനിയുടെ ഒരു
വാച്ചാണ് എൻ്റെ കല്യാണത്തിന് താരു എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് ഈ വാച്ചിനെ ഞാൻ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. അപ്പോൾ വാച്ച് അങ്ങനെ ഓണമൊന്നും ആവത്തില്ല, വാച്ച് സമയം കണ്ടുകൂടാ, ചാർജറൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. കണ്ടാത്തോന്ന് ഭയങ്കര സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഒരു ഫീലിനിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരും എല്ലാവരും ചോദിക്കും ഇത് എന്താടാ ഓണം ആവുന്നില്ല, സമയം കാണുന്നില്ല, എന്താ. അപ്പോൾ പക്ഷേ ഞാൻ കുറച്ച് എനിക്ക് കംഫർട്ട് അതാണ്, ഞാൻ ഇത് ഇടുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഈ വാച്ചാണ് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നത്. സാധാരണ നമ്മൾ സ്പോർട്സ് പേഴ്സൺസ് അല്ലെങ്കിൽ ക്രിക്കറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കളക്ഷൻസ്, സഞ്ജു ബ്രോ പറഞ്ഞ വാച്ചിനോട് അങ്ങനെ അധികം താല്പര്യമൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും കളക്ഷൻസ്, ഇപ്പം ഷൂസ് അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ സൺഗ്ലാസ്, പെർഫ്യൂംസ്, അങ്ങനെ എന്തെങ്കിലും കളക്ഷൻസ് ഉണ്ടോ, അങ്ങനെ ആഗ്രഹമുണ്ടോ? അങ്ങനെ വലുതായിട്ട് ഇല്ല. പണ്ട് ക്യാപ്പൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു, ക്യാപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ കുറേ പല ടൈപ്പ് ക്യാപ്പുകളും പുറത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ ക്യാപ്പ് ഞാൻ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് ഷൂ കളക്ഷൻ തുടങ്ങിയാലോ എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. ഷൂസൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഷൂ കളക്ഷൻ തുടങ്ങിയാലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഉഷാറായിട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ, ഏറ്റവും അടുത്ത ട്രാവലിൽ തന്നെ തുടങ്ങട്ടെ. പിന്നെ